السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بحسان إلى يوم الدين أما بعد بريا سخدري سخدرن ماري سر ولو غرش دعوايا الله سبحانه وتعالى نمع ورأي من اگرهكم الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഞമ്മത്തുകൾ ചെയ്തിട്ടുണ്ട് ആ ഞാമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര അധികമാണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് അഹമ്മത്തുഹസുഹ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനൊരിക്കലും സാധിക്കുകയില്ല അത്രമാത്രം ഞാമ്പത്തുകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ ഞാമ്പത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് ആയുസ് ഒരേ സമയം അനുഗ്രഹവും അതോടൊപ്പം തന്നെ അതൊരു പരീക്ഷണവുമായിരിക്കും ആയുസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അത് വളരെ സുദീർഘമായ ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്ന് തോന്നിപ്പോകും പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന വളരെ കുറഞ്ഞ ഒരു കാലം മാത്രമാണത് എന്നും നമുക്ക് ബോധ്യപ്പെടും അലീബിൻ അബിത്തോ അലിബ് റലി അള്ളാഹ്വൻഹുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് ഇതാ ആഷൽ ഫിത്തീന ആമൻ ഫനിസ്ഫുൽ തംഹക്കുഹുല്ലയാളി ഒരാൾ ശരാശരി ഒരു അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ശരാശരി ആയുസ്സാണ് അറുപത് എന്ന് പറയുന്നത് അറുപത് വയസ്സുവരെ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഫനിസ്ഫുൽ ഉമ്രി തംഹക്കുഹുല്ലയാാലി അവൻ്റെ ആയുസിൻ്റെ പകുതി ഭാഗം രാത്രികളായിട്ടാണ് കടന്നുപോകുന്നത് രാത്രികളായിട്ടാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ആയുസ്സിൽ ബാക്കി പകുതി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നർത്ഥം തുടർന്ന് വീണ്ടും പറയുന്നുണ്ട് നിസ്ഫുൻ നിസ്ഫി യത്ഹബുൽ സ യരി ലി ഗഫ്ലത്തി ഹി യമീനൻമിൻ ഷിമാലിൻ ഇനി ബാക്കിയുള്ള പകുതിയുടെ പകുതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലി ഗഫ്ലത്തി ഹി യമീനൻ മിൻ ഷിമാലിൻ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടുമൊക്കെ അശ്രദ്ധമായി ജീവിച്ച് കളയുന്ന കുട്ടിക്കാലമാണ് എന്താണ് യഥാർത്ഥത്തിൽ ജീവിതമെന്നറിയാത്ത കാലഘട്ടമാണ് ലൈസ ലൈസയദി ലിഫ്ലത്തിഹി ആ ഒരു അശ്രദ്ധയിൽ കഴിഞ്ഞു പോകുന്ന കുട്ടിക്കാലമാണ് ആ പകുതിയിൽ പകുതി എന്ന് പറയുന്നത് വ സുലുസുൻ നിസ്ഫി ആമാലുൻ വ ഹിർസുൻ ബിൽ മക്കാസിബി വൽ അയ്യാലി ഇനിയും അവശേഷിക്കുന്ന പകുതിയുടെ മൂന്നിലൊരു ഭാഗം എന്ന് പറയുന്നത് കുടുംബം സമ്പത്തുണ്ടാക്കൽ അധ്വാനിക്കൽ കുടുംബത്തെ പുലർത്തൽ ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പിന്നെയും വരുന്ന പകുതിയുടെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് വ ബാഖിൽ അസ്കാമിൻ വ ഷൈബുൻ വ ഹമ്മുൻ ബിർത്തിഹാലിൻ വൻ തിക്കാലി ഇനി അവശേഷിക്കുന്ന ബാക്കിയുള്ള കാലഘട്ടമാവട്ടെ അവൻ്റെ തലമുടിയിൽ നര ബാധിക്കുന്ന സന്ദർഭമാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ പിടികൂടുന്ന സമയമാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെയായി വ്യത്യസ്തമായ രോഗങ്ങളുടെ അടിപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പിന്നീടുള്ള സമയമെന്ന് പറയുന്നത് എന്ന് മാത്രമല്ല വമ്മുൻ വഹമ്മുൻ ബിർത്തിഹാലിൻ വന്ധ്യക്കാലി പിന്നീടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള അഥവാ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിനെക്കുറിച്ചുള്ള ആലോചനകളും അത് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ബാക്കിയുള്ള കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഫഹബുൽ മർ ഇ തൂൽ അൽ ജഹ്ലുൻ സുദീർഘമായ ഒരു കാലഘട്ടം ആയുസ്സായി തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അങ്ങനെ കഴിഞ്ഞുകൂടി അതിനെ ഇഷ്ടപ്പെടുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വിവരമില്ലായ്മയാണ് വകിസ്മത്ത് ഹു അലഹാദ് മിസാലി ആ ആയുസ്സിൻ്റെ വർഗീകരണം എന്ന് പറയുന്നത് ആ ആയുസ്സിനെ വിഭജിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ചെറിയ ചെറിയ സമയങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുക എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ആയുസ് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയിട്ടുള്ള ആ ആയുസ് എന്ന് പറയുന്നത് അവനേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ നമുക്ക് ചെലവഴിക്കാനും ആ സ്വഭാവത്തിൽ ആയുസ്സിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂൽ അല്ലാഹി സൊല്ലാഹുലഹി വസ്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് യാ റസൂൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ആരാണ് എന്നാണ് ചോദ്യം റസൂൽ സൊല്ലാഹുലഹി വസ്ല്ലാം ആ ചോദ്യത്തിന് നൽകുന്ന മറുപടി മൻ ത്വാല അമലുഹു ആർക്കാണോ അള്ളാഹു ഒരുപാട് ദീർഘായുസ് നൽകിയിട്ടുള്ളത് ആ ദീർഘായുസ് നൽകിയതോടൊപ്പം തന്നെ നൽകപ്പെട്ട ആയുസ് ഏറ്റവും മനോഹരമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ആയുസ്സിനെ വിനിയോഗിക്കുകയും ചെയ്തവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് അള്ളാഹുവിൻ റസൂൽ അദ്ദേഹത്തോട് മറുപടി പറയുന്നത് കാണാൻ സാധിക്കും വീണ്ടും അദ്ദേഹം ചോദ്യം ആവർത്തിക്കുന്നുണ്ട് റസൂൽ അള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി മൻ ത്വാല അമലുഹു ഒരാൾക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകി പക്ഷേ ആ നൽകിയ ആയുസ് വളരെ മോശമായ സ്വഭാവത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി ഇഷ്ടപ്പെടാത്ത ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നിലക്കും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണ് അവൻ്റെ ആയുസ്സിലെ അവശേഷിക്കുന്ന കാലഘട്ടം മുഴുവനും അവൻ ചെലവഴിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമുക്ക് ലഭ്യമായ ആയുസ് എന്ന് പറയുന്ന ഈ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കണം സമാനമായ സ്വഭാവത്തിൽ മറ്റൊരു ഹദീസിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രാമീണനായ ഒരാൾ അള്ളാഹൻ റസൂലിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത് അയ്യുന്ന സിഹൈർ ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് തന്നെയാണ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ റസൂൽ നൽകുന്ന മറുപടി തൂബ ലിമൻ ത്വാല അമലുഹു ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ട് ആ ആയുസ് ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിച്ചവനാരോ അവനാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് പറയുകയാണ് വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നത് ഏറ്റവും നല്ല കർമ്മം ഏതാണ് എന്ന ചോദ്യത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന മറുപടി അൻ ഈ അള്ളാഹുവിൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നിൻ്റെ നാവ് അള്ളാഹുവിൻ്റെ തിക്കറിനാൽ നനവുള്ളതായിരിക്കുകയാണെങ്കിൽ ആ നനവുള്ള നാവോടുകൂടി നനവുള്ള ചുണ്ടോടുകൂടി അള്ളാഹുവിലേക്ക് പോകാൻ അള്ളാഹുവിലേക്കുള്ള യാത്ര പോകാൻ സൗഭാഗ്യം കിട്ടുന്ന ആ ഒരു കർമ്മമാണ് ഏറ്റവും നല്ല കർമ്മം എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആ ചോദ്യത്തിന് മറുപടി നൽകുന്നത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ആയുസ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ന്യമത്താണ് ആ ഞർമ്മത്ത് കൂടിക്കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ് തൊൽഹാ റലി അള്ളാഹു താല അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന മൂന്നാളുകളുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത് ആ മൂന്നാളുകൾ മരണപ്പെടുകയാണ് ആ മൂന്നാളുകൾ മരണപ്പെടും മരണപ്പെടുമ്പോൾ ഒന്നാമത്തെ ആള് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നയാളാണ് രണ്ടാമത്തെ ആളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വഹിക്കുന്നയാളാണ് മൂന്നാമത്തെ ആളാവട്ടെ മൂന്നാമതായി മരിക്കുന്നത് അദ്ദേഹം മരണപ്പെടുന്നത് കിടന്നുകൊണ്ട് സ്വന്തം പായയിൽ കിടന്നുകൊണ്ട് വളരെ സ്വാഭാവികമായ സാധാരണ മരണമാണ് ഇങ്ങനെ മൂന്നാളുകൾ ഒന്നാമത് മരിച്ച ആൾക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ വ്യക്തിയുടെ രക്തസാക്ഷിത്വം പിന്നെയും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാമത്തെ വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഈ മൂന്ന് വ്യക്തികളും മരണപ്പെട്ടതിന് ശേഷം തൊൽഹാർ അലിയുല്ലാഹു തലാൻഹു ഈ മൂന്ന് പേരെയും സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് മൂന്നാമതായി മരണപ്പെട്ടയാളാണ് അദ്ദേഹത്തിൻ്റെ നേരെ പിന്നിലാണ് രണ്ടാമതായി മരണപ്പെട്ടയാളുള്ളത് അയാളുടെയും പിന്നിലാണ് ഒന്നാമതായി മരണപ്പെട്ടയാളുള്ളത് അപ്പൊ സ്വർഗത്തിൽ അവസാനം മരണപ്പെട്ടവൻ എന്തുകൊണ്ടാണ് മുൻഗണന ലഭ്യമാകുന്നത് ആദ്യം മരിച്ച രണ്ടു പേരാവട്ടെ ഷഹാദത്ത് വരിച്ചവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കുക എന്ന് പറയുന്ന സൗഭാഗ്യം ലഭ്യമായവരാണ് എന്നിട്ടും അവരെക്കാൾ കൂടുതൽ ഈ മൂന്നാമന് എന്തുകൊണ്ട് പരിഗണന കിട്ടി എന്നത്

ഒരാൾക്ക് കൂടുതൽ ആയുസ് ലഭ്യമാവുകയാണെങ്കിൽ ആ ആയുസ് തസ്ബീഹിലും തക്ബീറിലും തഹലീലുമൊക്കെ ആയിക്കൊണ്ട് അഥവാ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിക്രകളും പ്രാർത്ഥനകളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമൊക്കെയായി കിട്ടിയ ആയുസ് സജീവമാക്കുകയാണെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ചവനേക്കാൾ വലിയ പദവി ലഭ്യമാകുമെന്ന് അള്ളാഹുവിൻ റസൂൽ സലാഹു അലഹി വസ്ലം തൊല അലി അള്ളാഹു താലാ അനഹുവിൻ്റെ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും സമാനമായ ഒരു സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുബിൻ റസൂൽ പറയുന്നത് ഈ രണ്ടാമത് മരിച്ച മൂന്നാമത് മരിച്ചയാള് ഒരു വർഷം കൂടി അധികം ജീവിച്ചയാളാണല്ലോ അപ്പോ തൊല പറയുന്നുണ്ട് അതെ അങ്ങനെ തന്നെയാണ് സാമഹു ഒരു റമലാൻ അധികം ലഭ്യമാകുകയും ആ റമലാനിൽ നോമ്പനുഷ്ഠിക്കാനുള്ള സൗഭാഗ്യവും അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ ഒരു വർഷം ചെയ്യാനും ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവസരം അയാൾക്ക് ലഭ്യമായിട്ടുണ്ടോ കാലൂബല അങ്ങനെ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ ഫലം മാ ഫലമ്മുമാ ബ അവർക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം എത്രയാണോ ദൂരം എത്രയാണോ അത്രയും വഴി ദൂരം അവർക്കിടയിൽ വ്യത്യാസമുണ്ട് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അല്ലി വസ്ല്ലം പറയുന്നത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ആയുസ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ വിനിയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അഹ് വസ്ലം പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ മരിച്ചു പോകണം ജീവിതം വല്ലാണ്ട് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ രോഗം കൊണ്ട് സാമ്പത്തികമായി പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോ കുടുംബം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാലോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് ആ ചിന്തിക്കുന്ന ആളുകളോട് കൂടി ചോദിക്ക് അള്ള പറയ അള്ളാഹുവിൻ റസൂൽ പറയാണ് ലാത്തൽ നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കാൻ പാടില്ല മരണം നിങ്ങൾ തേടാൻ പാടില്ല കാരണം മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതം വരാനുണ്ട് ബർസഹിയായ ജീവിതമുണ്ട് ഖബറിലുള്ള നിങ്ങളുടെ ജീവിതമുണ്ട് അതിനുശേഷം മഹ്സറയുണ്ട് വിചാരണയുണ്ട് സിറാത്തുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ആ ായ ജീവിതവും അതിനുശേഷമുള്ള ഉഹ്രവിയായ ജീവിതവും ഒക്കെ വളരെ കഠിനമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കാൻ പാടില്ല അബ്ദി ഒരാൾക്ക് ആയുസ് അള്ളാഹു സുബാന ദീർഘിപ്പിച്ച് നൽകുകയും ആ ദീർഘിപ്പിച്ച് നൽകിയ ആയുസ്സിൽ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുമായി ജീവിതം കഴിച്ചുകൂട്ടുക എന്ന് പറയുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വീണ്ടും അള്ളാഹുവിൻ റസൂൽ സാഹു അലഹി വസ്ല്ലം മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് ലായ അൽ മൗത്ത് നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിക്കാൻ പാടില്ല വല യു ബിൻ ആ മരണം വരുന്നതിൻ്റെ മുമ്പ് ആ മരണം വരാൻ വേണ്ടി മരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനും പാടില്ല ഇന്നഹു ഇതാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടുകൂടി കർമ്മങ്ങളുമായുള്ള ബന്ധം അവസാനിക്കുകയാണ് ഒരു ഒരുമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭ്യമാകുന്ന ഉമറ് അവന് ലഭ്യമാകുന്ന ആയുസ് അവന് ഹൈറല്ലാതെ മറ്റൊന്നും ില്ല അതുകൊണ്ട് ആയുസ് അള്ളാഹു നമുക്ക് നൽകുന്ന ആയുസ് ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു സുബാനഹുല ചില ആളുകൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കുമ്പോൾ ആ നീട്ടിക്കൊടുത്ത ആയുസ് വളരെ മോശമായ സ്വഭാവത്തിൽ നികൃഷ്ടമായ ജീവിതം നയിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് അപകടമുണ്ടാക്കുന്ന ജീവിതം നയിച്ചുകൊണ്ട് ആയുസ്സിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കുറാൻ പറയുന്നുണ്ട് എന്ന് ഖുർആാൻ അവരെ കുറിച്ച് പറയാം സത്യനിഷേധികളായ കാര്യത്തിൽ ഒരിക്കലും അവർ കരുതേണ്ടതില്ലി ലഹും അവർക്ക് ആയുസ് നീട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് അവർക്കൊരിക്കലും ഹൈറാണ് എന്ന് അവർ കരുതേണ്ടതില്ല ഇസ്മൻ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ മോശമാകാൻ വേണ്ടിയാണ് അള്ളാഹു അവർക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ടുള്ളത് വലഹും അസാബുൻ മുഹീൻ അവൾ അവർക്ക് വളരെ പരിഹാസ്യമായ വളരെ കഠിനമായ നിന്ദമായ സ്വഭാവത്തിലുള്ള ശിക്ഷയാണ് അവർക്ക് ലഭ്യമാവുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആയുസ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ വിനിയോഗിക്കാൻ സാധിക്കണം അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും ഒരു കൈദില്ലാതെ ഉപാധിയില്ലാതെ നിന്റെ ആയുസ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പറയാനോ ആശംസിക്കാനോ പാടില്ല ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ താഴത്തിൽ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യേണ്ടത് ലായ മിൻ മിൻ തുമുൽത്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത ഒരു വിപത്തിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങൾക്ക് ജീവിതം വല്ലാതെ പ്രയാസകരമാകുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പറയാം അള്ളാഹ്മു വത്തവഫനി ഇതാഖ്യാനത്തിൽ വഫാത്തു ഹൈറലി അള്ളാഹുവെ എനിക്ക് ജീവിതം ഹൈറാകുന്ന ഹൈറാകുന്നേടത്തോളം എൻ്റെ ജീവിതത്തെ ഹൈറായ സ്വഭാവത്തിൽ നീ നൽകണമേ എനിക്ക് മരണമാണ് ഹൈറാകുന്ന സന്ദർഭത്തിൽ എനിക്ക് ഏറ്റവും നല്ല മരണവും നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുകൊണ്ട് ചുരുക്കത്തിൽ ഒരാൾക്ക് അള്ളാഹു സുബാനഹുല നൽകിയിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ എന്നെ ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം റസൂർലാഹി സാഹു അഹി വസ്ലമയോട് അള്ളാഹു സത്യവിശ്വാസികളോടും മനുഷ്യ സമൂഹത്തോടും പറയാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു ഭാഗം സുഹൃത്തിൽ കാണാൻ സാധിക്കും ഹൽ ഒരു വിഭാഗം ആളുകൾ അവർ അവർ ചെയ്ത കർമ്മങ്ങൾ അവർക്ക് നാശകരമായി ഭവിക്കുന്ന ചില ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അവർ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം വഴികേടിലായ കർമ്മങ്ങളാണ് അള്ളാഹു ഇഷ്ടമില്ലാത്ത കർമ്മങ്ങളാണ് എന്നാൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സനൂന അവർ വിചാരിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ വളരെ നല്ല കർമ്മങ്ങളാണ് എന്നാണ് പക്ഷെ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളാണ് ചെയ്യുന്നതെല്ലാം വേണ്ടാധീനങ്ങളാണ് ചെയ്യുന്നതെല്ലാം കുഴപ്പങ്ങളാണ് ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ജീവിതത്തിൽ കർമ്മങ്ങൾ ദുഷിച്ച കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ സ്വന്തം കർമ്മങ്ങൾ നല്ലതാണ് എന്ന് കരുതുകയും എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരേറ്റവും മോശപ്പെട്ട ആളുകളായി മാറുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ആ നിലക്ക് നമ്മുടെ ആയുസ് ഒരേ സമയം അനുഗ്രഹവും ഒരേ സമയം പരീക്ഷണവുമാണ് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹു നമുക്ക് നൽകിയ ഈ നിയമത്തിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാ അഹുദ് അലഹമുല്ലാഹി റബ്ബുൽ അലമീൻ അസ്ലാ വാലിക്കും വരഹമുല്ലാഹി വ Capo.